ഒടുവിൽ കെ മുരളീധരനും പറഞ്ഞു ലോക്സഭയിലേക്കോ നിയമസഭയിലേക്കോ ഇനി മത്സരിക്കാനില്ലെന്ന്. തൻ്റെ സേവനം വേണോ വേണ്ടയോ എന്നിനി പാർട്ടിയാണ് തീരുമാനിക്കേണ്ടതെന്നും കൂട്ടിച്ചേർത്തു. തന്നെ ബോധപൂർവം അപമാനിക്കാനാണ് നേതൃത്വം വിശദീകരണ നോട്ടീസ് നൽകിയത്. പാർട്ടിയെ അപമാനിക്കുന്നതൊന്നും താൻ ചെയ്തിട്ടില്ല. നോട്ടീസ് നൽകുന്നതിന് മുന്നേ തന്നോട് സംസാരിക്കാമായിരുന്നു. അതുണ്ടായില്ലെന്നും മുരളീധരൻ പരിഭവപ്പെട്ടു. മത്സരിക്കാനില്ലെന്ന് കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. സംഘടനാ കാര്യങ്ങൾ പറയാൻ പാർട്ടിയിൽ വേദിയില്ലെന്നും കെ സുധാകരനെതിരെ ഒളിയം പെറിഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ രണ്ട് സിറ്റിംഗ് എം പിമാരെ പിണക്കിയത് ഗുണകരമാകില്ല. നേതൃത്വത്തിനെതിരെ പരസ്യ വിമർശനം നടത്തിയതിന് എം കെ രാഘവന് താക്കീതും കെ മുരളീധരന് മുന്നറിയിപ്പും നൽകിയിരുന്നു. പാർട്ടിയെ മോശമായി ചിത്രീകരിക്കുന്ന പരസ്യ പ്രസ്താവനകൾ പാടില്ലെന്ന് കാണിച്ച് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനാണ് താക്കീത് ചെയ്തത്. ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുകയാണ് പാർട്ടിയിൽ സംഭവിക്കുന്നതെന്നും മിണ്ടാതിരിക്കുന്നവർക്കേ പാർട്ടിയിൽ സ്ഥാനമുള്ളൂവെന്നും എം കെ രാഘവൻ പരസ്യമായി വിമർശിച്ചിരുന്നു. ഈ പരാമർശത്തെ കെ മുരളീധരൻ പിന്തുണച്ചിരുന്നു. തൻ്റെ സേവനം വേണ്ടെന്ന് പറഞ്ഞാൽ മതി, രാഷ്ട്രീയ പ്രവർത്തനം നിർത്താമെന്നും കെ മുരളീധരൻ തുറന്നടിച്ചു. പാർട്ടിക്കുള്ളിൽ ശരിയായ ചർച്ച നടക്കുന്നില്ല, അത് കോൺഗ്രസ് നേതാക്കളുടെ പൊതുവികാരമാണെന്നും കെ മുരളീധരൻ ആവർത്തിച്ചു. കണ്ണൂരിൽ പിള്ളമാർ ഇല്ല എന്ന സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് ശരിവച്ച മുരളീധരൻ മലബാറിൽ പൊതുവെ പിള്ള എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലെന്നും വ്യക്തമാക്കി. നോട്ടീസ് നൽകിയ എതിർശബ്ദങ്ങൾ ഇല്ലാതാക്കാനുള്ള കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ നീക്കത്തിനെതിരെ യഥാർത്ഥത്തിൽ പുതിയ പോർമുഖം തുറന്നിരിക്കുകയാണ് എം കെ രാഘവനും കെ മുരളീധരനും. ഉമ്മൻചാണ്ടിയെ പോലും ഉപയോഗിച്ച ശേഷം വലിച്ചെറിഞ്ഞുവെന്നാണ് എം കെ രാഘവൻ ആഞ്ഞടിച്ചത്. പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ പിന്തുണച്ചതോടെയാണ് എം കെ രാഘവൻ നേതൃത്വത്തിൻ്റെ കണ്ണിലെ കരടായത്. മുരളീധരനും തരൂർ പക്ഷത്ത് നിലയുറപ്പിച്ചതോടെ പോരുമുറുകി. കൂട്ടായ ചർച്ചകളില്ലെന്നും സുധാകരനും സതീശനും ചേർന്ന് തീരുമാനിക്കുന്നതേ നടക്കുന്നുള്ളൂവെന്നും ഏറെക്കാലമായി അടക്കം പറച്ചിലുണ്ട്. ഇതാണ് രാഘവൻ കോഴിക്കോട്ട് തുറന്നു പറഞ്ഞത്. പരസ്യ പ്രസ്താവനകളും കൊമ്പ് കോർക്കലും കോൺഗ്രസിൽ പതിവാണ്. എന്നാൽ തനിക്കെതിരെ നടപടിയെടുക്കാൻ ഹൈക്കമാൻഡിനും തിടുക്കമെന്ന പരാതി രാഘവനുണ്ട്. പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ആശീർവാദത്തോടെയാണ് നീക്കമെന്നും ഇവർ വിശ്വസിക്കുന്നു. പലരും നടത്തിയ പ്രസ്താവനകളുടെ പകർപ്പ് തൻ്റെ കൈവശമുണ്ടെന്നും ഇവർക്കെതിരെ മുൻകാല പ്രാബല്യത്തോടെ നടപടിയെടുക്കേണ്ടി വരുമെന്നും രാഘവൻ തുറന്നടിക്കുന്നത് സുധാകരനടക്കമുള്ളവരെ ലക്ഷ്യമിട്ടാണ്. പുകഴ്ത്തുന്നവർക്ക് ഇപ്പോൾ കോൺഗ്രസിൽ സ്ഥാനമുള്ളൂ എന്നതിൻ്റെ തെളിവാണ് അർഹരായ പലരും പുറത്തു നിൽക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടുന്നു. ഉമ്മൻചാണ്ടി നൽകിയ എ സി സി പട്ടിക നേതൃത്വം തള്ളിയിരുന്നു. മുൻ മുഖ്യമന്ത്രിയായ ഒരാൾ രോഗശയ്യയിലിരുന്ന് നൽകിയ കത്ത് മാനിക്കുന്നില്ലെന്നത് വിഷമകരമായതിനാലാണ് ഉപയോഗിച്ച് തള്ളുക എന്ന പ്രസ്താവന നടത്തിയതെന്ന് രാഘവൻ പറയുന്നു. ഏതായാലും ഒരു തുറന്ന പോരാട്ടത്തിനാണ് വഴി തുറക്കുന്നത്. അതിലാര് ജയിക്കും ആര് തോൽക്കുമെന്നൊന്നും പറയാൻ പറ്റില്ല. എല്ലാം കാത്തിരുന്ന് കാണാം.